നിങ്ങളുടെ മോളെ മോളയുടെ ഭാര്യയുടെ സൗണ്ടാ. ഏത് ബോസ്? ഈ കുട്ടിയുടെ ഒരു സുഹൃത്തും ഇവിടെ ഫാമിലി വരാറുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. പണ്ട് വരുമായിരുന്നു, എന്റെ പിള്ളേർ വരുമായിരുന്നു. എന്നെ ഒരു തവണ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാ, ഡബിങ്ങിന്റെതൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചെപ്പോഴും മൊബൈലി അതിലെ യൂട്യൂബ് ചാനലിന്റെ ഇത് കൊണ്ട് ഈ അയ്യത്തെല്ലാം കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കും, അതായിട്ടെല്ലാം നടന്നു. ഈ ഇതുപോലൊരു വെള്ളക്കാരല്ലേ പാസ് ചെയ്ത് പോന്നെ ടി വിക്കകത്ത് കാണുന്ന, ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലൊരു വെള്ളക്കാരനത്താ ഇങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നവരുടെ അടുത്ത് അത് ഞാൻ പറഞ്ഞു. നമ്മൾ ആ പട്ടികളെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോഴേ ഞാൻ അന്നേരം ഭാര്യയായത് എൻ്റെ അടുത്ത് പറയുന്നത്, ഭയങ്കര ചെക്കിങ് നടക്കുന്നുണ്ടായിരുന്നു, നമ്മളെ കാർ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്താൽ അവർ വിടുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഉണ്ടായിരുന്നു അനുപമ, ആ പട്ടികളെ അടുത്ത് പട്ടി പ്രേമമായിട്ട് അങ്ങനെ അകത്ത് പട്ടികളെ കൂട്ടിനകത്ത് നിന്നായിരുന്നു. ചേച്ചി നമസ്കാരം. ആ ചേച്ചി പത്മകുമാറിന്റെ ഫാമിലെ ജീവനക്കാരിയാണ്, രണ്ടു വർഷമായി ഇവരോടൊപ്പം ഈ ഒരു ഫാമിലി പ്രവർത്തിച്ചു വരുവാണ്. ഈ ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കി നടന്നതും ചേച്ചിയാണല്ലോ. ചേച്ചി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫാമിലെ ഈ ഓണറും അതുപോലെ തന്നെ അവരുടെ കുടുംബമാണ് പ്രതികളെന്ന് അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ ചെയ്യുന്നുള്ളത് അമ്മക്ക് അറിഞ്ഞുകൂടല്ലേ, ഇത്രയും നാൾ നമ്മൾ സഹകരിച്ചിട്ട് അങ്ങനെയുള്ളൊരു മൈൻഡ് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞു. എന്നെ ഞാൻ ഇവിടുന്ന് ജോലിയും കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ ഫോൺ വിളിക്കുന്നു, ഒരു നീല കാറ് തെങ്കാശിയിൽ നിന്ന് പിടിച്ചെന്ന് പറഞ്ഞുണ്ടാവും. അങ്ങനെ ഞാൻ ടി വി ഓൺ ആക്കി നോക്കിയപ്പോഴാണ് സംഭവം കാണാൻ, ഞാൻ അതേപോലെ അവിടെ ഇരിക്കുക, കട്ടിലേ ഇരിക്കും. ആ ഷോക്ക് ഒരര മുക്കാൽ മണിക്കൂർ ഞാൻ അവിടെ തന്നെ ഇരുന്നതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ മെമ്പറെ വീട്ടിലോട്ട് പാലിൻ്റെ പൈസ കൊടുക്കാൻ പോയപ്പോഴാണ് ഈ പോലീസ് വണ്ടി വരുന്നതും ഇതെല്ലാം കാണുന്നത്. ഓ, ഞാൻ യൂട്യൂബിലും ടി വിക്കകത്ത് നമ്മൾ വാർത്ത കണ്ടോണ്ട് അന്ന് നേരമ്പോഴത്തെ ഇതുപോലെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്തും പറയാൻ ഞാൻ തോന്നുന്നു, ഈ കാർ നിങ്ങൾ ഈ വെള്ളക്കാർ നിങ്ങൾ ഇവിടെ വന്നിട്ട് വെള്ളക്കാരൊന്നും പരിശോധിക്കുന്നില്ല എന്നൊക്കെ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. എന്നിട്ട് അവരെൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ല. മുതലാളിയുടെ അടുത്ത് തന്നെ വന്നപ്പോൾ പട്ടികളെ കൊണ്ട് വെള്ളക്കാരനകത്ത്. ഓ, അവരൊന്നും പ്രതികരിച്ചില്ല. ആ അവരെ പ്രതികരിച്ചില്ലെന്നല്ല, അവർ പറഞ്ഞു ആ നമ്മളെ കാറും ചെക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര ചെക്കിങ് നടക്കുന്നെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഭാര്യയെ പറഞ്ഞത്. അല്ല, രണ്ടുപേരും കൂടെ നമ്മളെ പട്ടികളെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോഴേ ഞാൻ അന്നേരം ഭാര്യയായത് എൻ്റെ അടുത്ത് പറയുന്നത്, ഭയങ്കര ചെക്കിങ് നടക്കുന്നുണ്ടായിരുന്നു, നമ്മളെ കാർ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്താൽ അവർ വിടുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഉണ്ടായിരുന്നു അനുപമ, ആ പട്ടികളെ അടുത്ത് പട്ടി പ്രേമമായിട്ട് അങ്ങനെ അകത്ത് പട്ടികളെ കൂട്ടിനകത്ത് നിന്നായിരുന്നു. അങ്ങനൊന്നുമില്ല, അത് ഇവര് അങ്ങനെ ഇവര് ചെക്ക് പിന്നെ അവരുടെ വണ്ടിയും ചെക്ക് ചെയ്തെന്ന് മാത്രമേ പറഞ്ഞു, അല്ലാന്നും പറഞ്ഞു. ഈ ഇതുപോലൊരു വെള്ളക്കാരല്ലേ പാസ് ചെയ്ത് പോന്നെ ടി വിക്കകത്ത് കാണുന്ന, ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലൊരു വെള്ളക്കാരനകത്ത ഇങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നവരടുത്ത് അത് ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, അവര് കുനിഞ്ഞിരുന്നില്ല, പട്ടികളെ കാറിനകത്ത് ഇറക്കിയതൊക്കെ അവിടെ നിന്നുകൊണ്ടിരുന്നില്ല. അന്നേരം ആ നമ്മളാ ശ്രദ്ധിക്കുന്നതില്ലല്ലോ, ഞാൻ എന്നും ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ അത് എന്റെ കൂട്ടത്തിൽ ഇവരങ്ങ് പറഞ്ഞങ്ങ് പോയതായിരിക്കും. കുടുംബത്തിൽ മറ്റാരൊക്കെയായിരുന്നു ഉള്ളത്? അവരെ ചേട്ടൻ തൂങ്ങി മരിച്ചതാണ്, അമ്മ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മരിക്കുന്നത്. അച്ഛൻ ഇതിനു മുമ്പേ മരിച്ചു, അച്ഛന്റെ ജോലിയായിരുന്നു അമ്മയ്ക്ക് കിട്ടിയെന്നാ പറയുന്നത്. എൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല സഹകരണമൊക്കെ ആയിരുന്നു ഇവർക്ക്. ഇപ്പൊ ഈ ടി വി വാർത്ത കണ്ടണൊക്കെ ആ ഭാര്യയ്ക്കായി ബുദ്ധിയെല്ലാം ഭാര്യയെ പറഞ്ഞു കൊടുത്തെന്നില്ലേ പറയുന്നത്. എന്നിട്ട് നമ്മളെത്തിപ്പോ സഹകരിക്കും, വേറെ കാര്യങ്ങളൊന്നും പറയാതൊന്നുമില്ല. ആ അണ്ണ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. അണ്ണയും പോയിട്ട് ഈ ഭാര്യ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പറയുകയെല്ലാം ചെയ്തു. അതൊരു പാവം കൊച്ച, എൻ്റെ അറിവ് ഇവിടെ വന്നതിന് ശേഷം ആ കൊച്ചുനാളിലെ കാണുമ്പോൾ എൻ്റെ ചേട്ടയിലെ കേബിൾ ടി വി അവിടെ ഉള്ളപ്പോഴേ എനിക്കറിയാം. എന്നിട്ട് പിന്നെ കുറച്ചാളിലെ കാണാൻ, എന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഈ ഫാം മേടിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അന്നേരം വലിയ കൊച്ചായില്ലേ, എന്നിട്ട് ആ നല്ല ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ചാൽ നല്ല ഇതായിട്ടാണ് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എല്ലാ കുഴപ്പമൊന്നുമില്ല. ഡിഗ്രിക്ക് എങ്ങാണ്ടായിരുന്നു, ഇപ്പൊ അല്ല ഡിഗ്രി കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞോ എന്തോന്ന് അറിഞ്ഞുകൂടാ, പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് അന്നേരമില്ല. യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങി, അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചത് എങ്ങാണ്ട് ബ്ലോക്ക് ആയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, എന്തൊരു കാരണം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്നെ ഒരു തവണ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാ, ഡബിങ്ങിൻ്റെതൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാതൊന്നും കാണിച്ചിട്ടില്ല. ഈ കുട്ടിയുടെ ഒരു സുഹൃത്തും ഇവിടെ ഫാമിലി വരാറുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. പണ്ട് വരുമായിരുന്നു, രണ്ട് പിള്ളേർ വരുമായിരുന്നു, ഇപ്പൊ അവരാരും വരുന്നില്ല. പെൺകുട്ടികളാണോ? പെൺകുട്ടികൾ തന്നെ. നല്ലൊരു വ്യക്തമായ ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തി കുട്ടിയും ചേർന്നാണെന്ന് പറയുന്നല്ലോ, ഒരു വർഷമായി. അതെനിക്ക് അറിഞ്ഞൂടെ. എന്നെ അങ്ങനെയുള്ള സ്വഭാവമുള്ളതെന്നല്ല. ആ കൊച്ചെപ്പോഴും മൊബൈലി അതിലെ യൂട്യൂബ് ചാനലിന്റെ ഇത് കൊണ്ട് ഈ അയ്യത്തെല്ലാം കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കും, അതായിട്ടെല്ലാം നടന്നതാണ്.
പ്രേമത്തിന്റെ ഒന്നും അറിഞ്ഞു, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇനി ചേച്ചി ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ ഈ അമ്മ മരിച്ച സമയത്ത് രണ്ടുവണ്ണം പോയി. അന്നൊക്കെ എൻ്റെ അടുത്ത് നല്ല സഹകരണം, നമ്മളിവിടെ എല്ലാം ജോലിക്ക് നിൽക്കുന്നോണ്ടായിരിക്കും എൻ്റെ അടുത്ത് കൂടുതൽ ഇവിടെ വരുമ്പോഴും നല്ല സഹകരണം വിളിക്കുകയും പറയും എല്ലാം. അങ്ങനെയൊക്കെ എൻ്റെ കൊച്ചിങ്ങടത്തും എല്ലാം നല്ലതാണ്. പക്ഷെ അവിടെ എന്തോന്ന് അവർ അവിടെ ആരുമായിട്ട് സഹകരണം ഇല്ലെന്ന് ഇങ്ങനെ പരിസരവാസികൾ ഇങ്ങനെ ഇന്നാൾ അവിടെ ചെന്നപ്പോഴും പറഞ്ഞു. ആരുമായിട്ട് സഹകരണം ഇല്ല. ചാക്കാലയ്ക്ക് ചെന്നപ്പോഴേ ഒരമ്മ മരിച്ചപ്പോൾ ആരും പേരും ഇല്ലായിരുന്നു, കുറച്ച് അവർ ബന്ധുക്കൾ മാത്രമല്ല അന്യരായിട്ട് ആരും ഇല്ലായിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അന്ന് വൈകിട്ട് തന്നെ ഒരു സ്ത്രീ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മോചനരി ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട്, 5 ലക്ഷം രൂപ പിന്നെ 10 ലക്ഷം രൂപ. അപ്പൊ ആ ഒരു ശബ്ദം ചേച്ചിക്ക് ആ സമയത്തും എനിക്ക് വ്യക്തമായില്ലെങ്കിലും എനിക്ക് ഇന്നലെ ആ ശബ്ദം ഒരു അണ്ണനും ഈ ആരാണ് ചാനലുകാരും കൂടെ എന്നെ ഒന്നിച്ചിപ്പിച്ച് കേൾപ്പിച്ചപ്പോഴേ എനിക്ക് അനിതയുടെ സൗണ്ട് പോലെ ഒന്നും മനസ്സിലായി. നമ്മുടെ മോലാളി മോലാളിയുടെ ഭാര്യയുടെ പേരാണ് അനിത. അനിത എന്നെ വിളിക്കുന്നെങ്കിലും നമ്മൾ ആ സൗണ്ടും ഈ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത സൗണ്ടും കൂടെ കേട്ടപ്പോൾ രണ്ടും രണ്ടായിട്ടു, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അനിത തന്നെ നമ്മുടെ മോലയുടെ ഭാര്യയുടെ സൗണ്ടാ. ആ ഇത് തന്നെ ഏത് ബോസ് ഭഗവാൻ. ഓ അനിത തന്നെ മോലാളി തന്നെ. ബോസ് പറഞ്ഞിരിക്കുന്നു പറയുന്നുണ്ടല്ലോ, അതാരാന്നാ ഞാൻ ഇരുന്ന് ആലോചിക്കുന്നത്. ബോസ ഭർത്താവായിരിക്കും. നമ്മളെ മോലയുടെ സൗണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ഓ അനിതയുടെ സൗണ്ടാ. ആ ഈ ശൈലി തന്നെ എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഇങ്ങനൊക്കെ തന്നെ. അതാ പറഞ്ഞ ടി വി കണ്ടപ്പോഴേ എനിക്കത്ര വ്യക്തമായില്ല. എന്നാലും ഈ മൊബൈലിലെ രണ്ടിന്റെ കൂടെ വെച്ച് കേട്ടപ്പം അനിത എന്ന് എനിക്ക് മനസ്സിലായി. അനിത ഈ പൈസ ചോദിക്കുന്നതായിട്ടൊക്കെ വന്നപ്പോ ഇനി അനിതയുടെ സൗണ്ടിന് ഒരു പ്രത്യേകത. അല്ല ഈ പറയുന്നതിലേ ഈ കൊച്ചിനെ നമ്മളെ കൈ കിട്ടുമെന്ന തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ രീതിക്കൊക്കെ അന്നേരം എനിക്ക് മനസ്സിലായി എന്റെ സൗണ്ടാണ്. അത് തന്നെ ഞാനും ചിന്തിക്കുന്നത്. ഈ അനിതയ്ക്ക് ഇങ്ങനെ സാമ്പത്തിക എന്റെ മോളടുത്ത് നല്ല സമീപനം തന്നെ അവർ കാണിക്കുന്നത്. എല്ലാ കുഴപ്പമൊന്നുമില്ല, അവളെ മോക്ക് മുട്ടായി ആയാലും എന്തരായാലും അവരുടെ കടകളിൽ നിന്ന് എന്തരായാലും കൊണ്ടുവരും, എല്ലാ കാര്യങ്ങളും കൊണ്ട് കുടിക്കാൻ നല്ല സ്നേഹം എൻ്റെ മോളത്ത്. എൻ്റെ മോളെ വയ്യാത്തോണ്ട് എപ്പോഴും സൂക്ഷിച്ചോണം, എങ്ങോട്ടും പറഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങും വിടല എല്ലാ കാര്യം ആ ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് ചിഞ്ചും പറയും, മോളെ അനുപമയും പറയും, മോളെ സൂക്ഷിച്ച് എങ്ങോട്ടും വിടല കൂടെ തന്നെ കൊണ്ടു നടക്കണമെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ഈ ഒരു ഈ അണ്ണനൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഓരോ കളികള്. ഇവിടെ ഇപ്പം 15 പട്ടികൾ. അവിടെ പഞ്ചായത്തുകാര് അവര് വീട് നോക്കാൻ വരുന്നെന്ന് പറഞ്ഞ് പട്ടി പൂവലും ബഹളമൊക്കെ കൊണ്ടുവന്നുണ്ട്. അന്നേരം അവരിവിടെ കൊണ്ടുവന്ന് എന്റെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് ആയത് അവിടെ കൂടെല്ലാം പ്രത്യേകം ഇടാൻ പറഞ്ഞ് അങ്ങനെ പട്ടികളെ കൊണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകാന്ന് പറഞ്ഞതാ. അന്നേരം ഇല്ലേ പിന്നെ ഇവരെ പിടിച്ച് പിറ്റേന്ന് വന്ന് കൊണ്ടിട്ടിട്ട് പിറ്റേന്ന് വന്ന് 10 രാവിലെ 11 മണിയാവും വന്നിട്ട് 1:30 1:30 വരെ കണ്ട് ഇവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ അവർ പോയത് കൊല്ലത്ത് പോകുന്നു പറഞ്ഞിട്ട്, മോള് പറഞ്ഞു കൊല്ലത്ത് പോകാന്ന് പറഞ്ഞിട്ട് പോയതാ. പിന്നെ കേൾക്കുന്ന തെങ്കാശി വെച്ച് ഇന്നലെ വൈകിട്ട് 5:30 കേൾക്കുന്നു പോലീസ് വിളിച്ച് നീല കാർ പാസ് ചെയ്തു. കുട്ടി പറഞ്ഞ അനുസരിച്ച് രേഖാചിത്രം ഒക്കെ തയ്യാറാക്കിയിരുന്നു പോലീസ്. അപ്പൊ ഈ ഇപ്പൊ ഈ പത്മകുമാറിന്റെ മുഖമായിട്ട് സാദൃശ്യമുള്ള എനിക്ക് തോന്നി എനിക്ക് തോന്നിയില്ല. അന്നേരം പറഞ്ഞ 55 ദിവസം പനയത്തം കണ്ടുള്ള ഒരാളെന്നില്ല, നമ്മൾ അങ്ങനെയുള്ള ഉദ്ദേശത്തിന്. പക്ഷെ ഇവരാന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലായില്ല. ആ ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോ മനസ്സിലായി എനിക്ക്. അത് ആ മോളാന്ന് പറയുന്നത്. പക്ഷെ അതും അത്ര ഇതായിട്ടില്ല, കണ്ണാടി ഇട്ടാലും നമുക്ക് അത് വ്യക്തമാവുന്നില്ലല്ലേ. സ്ത്രീ അനിതയുടെ മുഖഷേപ്പ് അങ്ങനല്ല. അനിതയുടെ മുഖഷേപ്പ് വട്ടമുഖമാണ്. ഇത് നീണ്ട രീതിയിലല്ലേ വരച്ച, അതുകൊണ്ട് ഫോട്ടോ ഒന്നും കിട്ടില്ല. അവക്കളെ ഫോട്ടോ കിട്ടില്ല, അനിതയുടെ ഫോട്ടോ കിട്ടിയിട്ടില്ല. മോളെയും തന്തയുടെ ഫോട്ടോ ഉള്ളു. അല്ലല്ല, ഇവിടെ ഈ ഭയങ്കര കാടായിരുന്നു, കൊന്ന മരങ്ങൾ കൊണ്ടുള്ള കൂമ്പ്. ഇവര് വന്ന ഇത്രയും ജെ സി വെച്ച് മണ്ണ് മാന്തി എല്ലാം കൂടെ ഇത്ര വൃത്തിയാക്കി എടുത്തത്. ഇത് വേറൊരാളെ വീടുമായിരുന്നു, അയാളെ ഇന്ന് മേടിച്ച് ഇതിന്റെ കൂടെ ചേർത്ത്. ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്ന അങ്ങനത്തെ സ്ഥലമല്ലോ. ഇവര് വന്നിട്ട് ഇപ്പൊ ഈ കൊച്ചിന്റേതല്ല. അല്ല ഇവര് കുഴപ്പമൊന്നുമില്ല, ഈ 7-8 വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ കൊച്ചിന്റെ വിഷയം ഈ പണത്തിന്റെ ഇതുകൊണ്ടായിരിക്കും. ഫസ്റ്റിലെ ഞാനാ ഇവിടെ ജോലി തുടങ്ങുന്നതിന് ഫസ്റ്റിലെ ഞാൻ കയറുന്നത്. ഇവിടെ അയ്യം വൃത്തിയാക്കാനും അതിനും എല്ലാം ഞാനാ കയറുന്നത്. പിന്നെ ഓരോരുത്തരുടെ വാക്കുകളൊക്കെ കേട്ട് അവരെന്നെ പുറത്താക്കി പിന്നെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നത് മോളതുകൊണ്ട് പറഞ്ഞ് പിന്നെയും കയറും പിന്നെയും പറഞ്ഞു. അങ്ങനെ 2-4 പ്രാവശ്യം പറഞ്ഞു. പിന്നെയിപ്പം പശുവിൻ്റെ കാര്യം നോക്കാൻ ആളില്ലാതെ വന്നപ്പം ഞാൻ അങ്ങനെ ഞാൻ ഒരു ദിവസം പൈസ മേടിക്കാൻ ചെന്ന് 1 ദിവസത്തെ കൂലി ഉണ്ടായിരുന്നു.
അങ്ങനെ മേടിക്കാൻ തന്നപ്പോഴേ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവിടെ പശുവിനെ നോക്കാൻ നിൽക്കും. അങ്ങനെ പോയി രണ്ട് വർഷം കൊണ്ട് ഇതായിട്ട് നിൽക്കുന്നത്. ഇല്ല, അവർക്ക് ഒരു കാരണമില്ലാതെ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടതാ. വേറെ ഇവിടെ ഒരു പരിസരത്തിൽ ഒരാളുണ്ടായിരുന്നു, അയാൾക്കളെ അവർ ഈ നമ്മൾ ഞാൻ പറയുന്നല്ല അവർ വിശ്വസിക്കുന്നത്. അവർ വേറെ ഉള്ള കാക്കൾ കേൾക്കുന്ന വ്യക്തികളാണ്. എനിക്ക് അന്നോട്ട് ഈ ഒരു വർഷം നല്ല രീതിയിലുള്ള ശമ്പളമായിരുന്നു. ഇപ്പൊ ഈ ജൂലൈ മാസം കഴിഞ്ഞപ്പം തൊട്ടാ അവർക്ക് ഇതായിട്ട് എന്റെ അറിവ് വന്നേക്കുന്നത്. ഒരു മാസത്തെ ശമ്പളം എനിക്ക് കിട്ടാനുണ്ട്. രാവിലെ പശുവിന്റെ കാര്യം നോക്കണം, അത് 11:30 ആകുമ്പോൾ അത് തീരും. പിന്നെ വന്ന് പട്ടികളുടെ കാര്യം, പട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ ആ ഉള്ള കാര്യങ്ങളല്ല. എനിക്കറിഞ്ഞൂടെ പിന്നെ ഇവരിനി എന്തരാവോന്ന്. ഇനി ആത്മഹത്യയോ എന്തോ നമുക്ക് അറിഞ്ഞൂടെ. അവരുടെ സാഹചര്യം എന്തോ, ഇനി പുറത്തിറങ്ങിയാലും അവിടെ താമസിക്കാൻ പറ്റുമോ എന്തോ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ ഒരു കേസ് കേട്ടായോണ്ട് ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ടും ഈ മിണ്ടാ പ്രാണികൾക്ക് ഭക്ഷണമായിട്ട് ചേച്ചി ചെല്ലുന്നുണ്ട്. ചേച്ചിക്ക് ഇപ്പോഴും ശമ്പളം കിട്ടാനുണ്ട്. ചേച്ചി ഈ മിണ്ടാ പ്രാണികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ചേച്ചിയുടെ ഒരു വലിയ മനസ്സ് തന്നെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതെന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുത്ത് അതിന്റെ പാവം ഞാൻ വരച്ച് അതിന്റെ ദൈവനെ എനിക്ക് തന്നെ അതിന്റെ കൂലി ആയിരുന്നത്. നമുക്ക് അത് കൊടുത്തില്ല, ഇത്ര എണ്ണത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ. ഓക്കെ ചേച്ചി, വളരെ നന്ദി.